ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കിയ പുത്തുമല ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം. 17 പേരുടെ ജീവൻ കവർന്ന ഉരുൾപൊട്ടലിൽ 5 പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ തെരഞ്ഞപ്പോഴാണെന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ കരുതി ഇവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷേ ഉപ്പയെ മാത്രം കിട്ടിയില്ല. ഓർത്തെടുക്കുക എന്ന് പറയുന്നത് നഷ്ടങ്ങളാണല്ലോ, ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പലരും സമാധാനിപ്പിച്ചെങ്കിലും ആശ്വാസവാക്ക് പറഞ്ഞെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീറ്റിൽ തന്നെയാണ് ഇപ്പോഴും. വളരെ സൗഹാർദ്ദപരമായി സന്തോഷപരമായി പോകുന്നൊരു നാടായിരുന്നു പുത്തുമല. പക്ഷെ ആ ഒരു സുഖം ഇപ്പോൾ എവിടെ പോയിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തോന്നും വീണ്ടും പുത്തുമല ഇവിടെ പുനർജനിച്ചെങ്കിലോ എന്നിങ്ങനെ ആലോചിച്ചോ. മനസ്സിൽ വല്ലാതെ പ്രയാസമുള്ള സമയത്ത് വരും, ഇവിടെ വന്നിരിക്കും, നമ്മളെ വീട്ടിലെ സ്ഥലത്ത് വന്നിരിക്കും, രാത്രിയൊക്കെ ആയിരിക്കും. വന്നിരുന്ന് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഫീലാണ്. സ്വാഭാവികമായിട്ട് രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇരുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ കളിച്ചിരുന്ന എൻ്റെ ജ്യേഷ്ഠനേജന്മാരൊക്കെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഇപ്പോഴും അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ വീടായിരുന്നു, അംസക്കൻ്റെ വീടായിരുന്നു. ഇവിടെ കുഞ്ഞോമൻ എന്ന് പറഞ്ഞ കുഞ്ഞാമൻ്റെ വീടായിരുന്നു. ഇതൊരു എന്താ പറയുക, നോ ഐഡിയ, ഒരു പിടി കിട്ടുന്നില്ല. വീടായിരുന്നു, പാവങ്ങൾ.